എല്ലാവർക്കും നമസ്കാരം പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളെക്കുറിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗത്ത് നിന്ന് ഒരു മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആകുന്നു ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ ഒരു പക്ഷി സങ്കേതങ്ങളിലൂടെ ക്വസ്റ്റ്യൻ കാണാറുണ്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ പി എസ് സി പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പക്ഷി സങ്കേതങ്ങളാണ് ഒരുപാട് പക്ഷി സങ്കേതങ്ങൾ നിങ്ങൾക്ക് റാങ്ക് ഫലകളൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ അങ്ങനെ തയ്യാറാക്കിയിട്ടില്ല ഇതുവരെ പി ചോദിച്ചിട്ടുള്ള പക്ഷി പക്ഷി സങ്കേതങ്ങളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നയൻറ്റി എയ്റ്റ് ഡേയ്സ് കോയ്സ് ആയിരുന്നു ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീഡിയോ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം ഒന്നാമതാണ് പുലിക്കാട്ട് പക്ഷി സങ്കേതം പുലിക്കാട്ട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആന്ധ്രപ്രദേശിലാണെന്ന് ഓർത്തുവെക്കുക പുലിക്കാട്ട് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് തെൻ രണ്ടാമത്തതാണ് രംഗൻതിട്ട പക്ഷി സങ്കേതം രംഗംതിട്ട പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടകയിലാണ് രംഗംതിട്ട പക്ഷി സങ്കേതം ബി എസ് സി ഇവിടെ അടുത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലും ആവർത്തിച്ച് ചോദിച്ചൊരു കുറച്ചായിരുന്നു രംഗംതിട്ട പക്ഷി സങ്കേതം കർണാടകയിലെ മാണ്ഡ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രംഗംതിട്ട പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പിന്നെ എന്താണ് ഗതപ്രഭ ഗതപ്രഭ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗതപ്രഭ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടക യിലെ ബൽഗാമിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഗതപ്രഭ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ചെയ്യുക ഓർക്കുക പിന്നെ അടുത്ത എന്താണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സുൽത്താൻപൂർ പക്ഷി സങ്കേതം പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് പോകുന്ന സംഗതിയാണ് പല ആളുകളും രാജസ്ഥാനെഴുതാറുണ്ട് കാരണം ഭരത്പൂർ അതുപോലെ തന്നെ ജയ്പൂർ അതുപോലെ തന്നെ ഉദയ്പൂർ ജോധ്പൂർ രന്തംപൂർ ഇതൊക്കെ ചെറുക്ക് രാജസ്ഥാനിൽ വരുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സുൽത്താൻപൂർ പരസ്പ പലപ്പോഴും കുട്ടികൾ രാജസ്ഥാനിൽ കൊണ്ട് ചെയ്താറുണ്ട് കാരണം പി എസ് സി ഈ സുൽത്താൻപൂർ കൊടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ അടിയിൽ ബി ഓപ്ഷൻ എന്താ കൊടുക്കുക രാജസ്ഥാനാണ് കൊടുക്കാറുള്ളത് അപ്പം അത് മാറാൻ പാടില്ല ഹരിയാനയാണ് ഏത് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹരിയാനയിലാണ് എന്ത് ചെയ്യുക ഊർത്ത് വയ്ക്കുക പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അടുത്തതാണ് ജയക്വാടി പക്ഷി സങ്കേതം ജയക്വാടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജയക്വാടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അടുത്തതാണ് പിറ്റി പക്ഷി സങ്കേതം പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ലക്ഷദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ചെയ്യുക ഓർക്കുക അതുപോലെ തന്നെ വേടന്തിങ്കൾ പക്ഷി സങ്കേതം വേടന്തിങ്കൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേടന്തിങ്കൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വേടന്തിങ്കൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു പക്ഷി സങ്കേതമാണ് സലീം അലി പക്ഷി സങ്കേതം മറ്റൊരു പക്ഷി സങ്കേതമാണ് സലീം അലി പക്ഷി സങ്കേതം ഈ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗോവയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സലീം അലി നാഷണൽ പാർക്ക് പറഞ്ഞിരുന്നു സലീം അലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ജമ്മു കാശ്മീരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് നാഷണൽ പാർക്ക് കാശ്മീരിലും അതുപോലെ തന്നെ പക്ഷി സങ്കേതം എവിടെയാണ് ഗോവയിലുമാണ് ഈ സലീം അലി എന്ന് പറയുന്ന ആള് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് കേരളത്തിലുള്ള നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതവും രൂപീകരിച്ചത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ പന്ത്രണ്ട് നവംബർ പന്ത്രണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നാഷണൽ ബാഡ് വാച്ചിങ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നാഷണൽ ബാഡ് വാച്ചിങ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ പന്ത്രണ്ടാണ് അതുപോലെ തന്നെ സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അത് പി എസ് സി ചോദിച്ചിട്ടുള്ള കൊശാണ് അതുകൊണ്ട് പ്രത്യേകം നോട്ടിത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ഒരു കുരുവിയുടെ പതനം ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് സലീം അലിയുടെ ആത്മകഥയാണെന്ത് ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണെന്നതയെ ഓർത്ത് വെക്കുക അതുപോലെ തന്നെ സലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഔറംഗാബാദ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പ്രത്യേകം പഠിക്കണം സലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഔറംഗാബാദിലെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് എന്നതയ ഓർത്ത് വെക്കുക അതുപോലെ തന്നെ മറ്റൊരു പക്ഷി സങ്കേതമാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ് ഭരത്പൂർ ഓർ ഗാന പക്ഷി സങ്കേതം ഭരത്പൂർ ഓർ ഗാന പക്ഷി സങ്കേതം ഇവിടെയാണ് രാജസ്ഥാനാണ് ഏത് ഭരത്പൂർ ഓർ ഗാന പക്ഷി സങ്കേതം എന്ന് എന്ത് ചെയ്യുക ഊർത്തുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള പക്ഷി സങ്കേതമാണ് ഗാന പക്ഷി സങ്കേതം എന്നുള്ളത് എന്തെയാ ഓർക്കു പിന്നെ അടുത്തതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലാണ് സലീം അലിയുടെ പേരിൽ ഉള്ള പക്ഷി സങ്കേതമാണേത് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് അപ്പം അത് കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥിതി ചെയ്യുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അതായത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണേത് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഏത് രൂപീകൃതമായത് തട്ടേക്കാട് പക്ഷി സങ്കേതം രൂപീകൃതമായത് അപ്പം സ്റ്റേറ്റ് ചോദിക്കില്ല അധികം ചോദിക്കുക പിന്നെ കേരളത്തിൽ എവിടെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ എറണാകുളം ജില്ലയിലാണ് അതുപോലെ തന്നെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം കൂടിയാണേത് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് ചെയ്യുക ഓർത്തുവെക്കുക പിന്നെന്താണ് അരിപ്പാ പക്ഷി സങ്കേതം അരിപ്പ പക്ഷി സങ്കേതം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് തവണ പി ചോദിച്ചിട്ടുള്ളതാണ് അത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അരിപ്പാ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പിന്നാണ് പിന്നീട് എന്താണ് കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ഇവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മാറിപ്പോകരുത് ആണ് പി എസ് സി ഒരുപാട് തവണ എൽ ഡി സി എക്സാമിന് ചോദിച്ചതാണ് കുമരകം പക്ഷി സങ്കേതം പിന്നെ അടുത്തതാണ് മംഗളവനം പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ഇവിടെയാണ് എറണാകുളം ജില്ലയിലാണ് അതുപോലെ തന്നെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ് മംഗളവനം പക്ഷി സങ്കേതമാണ് അതുപോലെ തന്നെ ഒരു നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് ഏത് മംഗളവനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് ഏത് മംഗളവനം പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഒരു നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് നഗരത്തിനുള്ളിലാണ് കൊച്ചി നഗരത്തിനുള്ളിലാണ് ഉള്ളിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതിയെ ഓർത്തുക്കുക അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് അതുപോലെ ഒരു നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ആ നഗരം പറഞ്ഞ ഏതാണ് കൊച്ചിയാണ് അതുപോലെ തന്നെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ് മംഗളവനം പക്ഷി സങ്കേതമാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്തതാണ് ചൂരന്നൂർ പക്ഷി സങ്കേതം ചൂരന്നൂർ പക്ഷിസങ്കേതം സ്ഥിതി എവിടെയാണ് പാലക്കാടിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ പിന്നെ ആരാണ് ആരുടെ പേരിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് കെ കെ നീലകണ്ഠൻ്റെ പേരിൽ ഉള്ള പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷിസങ്കേതമെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വിശദമായിട്ട് പറയും ഓക്കെ പിന്നെ എന്താണ് പക്ഷി പാതാളം പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഇത് കടലുണ്ടി ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി അത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ഇന്ത്യയിലായ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് പല ആളുകൾക്കും ഇത് സംശയം ഉണ്ടാകും അത് പിന്നെ കോഴിക്കോടാണോ എവിടെയാണത് കോഴിക്കോടല്ല അത് എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ കടലുണ്ടി വില്ലേജ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് പള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് ഏതുള്ളത് പക്ഷി സങ്കേതം ഉള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്താകുന്നത് പക്ഷി സങ്കേതമായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി റിസർവ് ഒക്കെ പറയുമ്പോൾ അതുപോലെ പക്ഷി സങ്കേതമൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ശരിക്കും പറയാം പിന്നെ മലപ്പുറം ജില്ലയിലാണ് ആണ് പറയാറുള്ളത് ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട സംഗതികൾ തീർച്ചയായിട്ടും പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക താങ്ക്